ചുമ്മാ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് കർണാടകയിലേക്ക് പോയതും പോയ വഴിയിലെ കാഴ്ചകളും അനുഭവങ്ങളുമാണ് കേട്ടോ വരുന്ന വീഡിയോകളായിട്ട് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. യാത്ര തുടങ്ങുന്നത് നാടുകാണിയിൽ നിന്നാണ്. നാടുകാണി ചുരം കയറി വേണം നമുക്ക് ബോർഡർ കടക്കാൻ കേട്ടോ. മൺസൂൺ കാലം ആയതുകൊണ്ട് തന്നെ നാടുകാണിയൊക്കെ പച്ച പൊതിച്ച് തന്നെയാണ് നിൽക്കുന്നത്. പോകുന്ന വഴിക്ക് ചുരത്തിൻ്റെ സ്ഥിരം സന്ദർശകരായ വാനർമാരെയും കണ്ടിട്ടാണ് കേട്ടോ യാത്ര. പക്ഷെ ചുരം കഴിഞ്ഞ് ഗൂഡല്ലൂർ എത്തുമ്പോഴേക്കും മഴയെല്ലാം മാറി ആകാശം തെളിഞ്ഞ് നല്ല ചൂടായിരുന്നു കേട്ടോ. ഗൂഡല്ലൂർ മുതൽ പിന്നെ അങ്ങോട്ട് നമുക്ക് മഴനെ ലഭിച്ചിട്ടില്ല. ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് കിട്ടിയൊരു വ്യൂ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വ്യൂ കാണുന്നത്. കാരണം ഗൂഡല്ലൂർ ടൗണിലൂടെ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു മലയുടെ വ്യൂ ഇവിടുന്ന് ആദ്യമായിട്ടൊക്കെ കാണും. അങ്ങനെ ആ വ്യൂ എല്ലാം കണ്ട് ഞങ്ങൾ നേരെ മുതുമലൈ ടൈഗർ റിസർവിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങി. ഇതിനകത്തോട്ട് പ്രവേശിച്ചപ്പോൾ പിന്നെ ചൂടും നമുക്ക് ഏൽക്കാതായി കേട്ടോ. ചുറ്റും പച്ചപ്പ്, ആ പഴയ വരൾച്ചയൊക്കെ മാറിയിട്ട് ബന്ദിപ്പൂർ അടക്കമുള്ള ഈ ഒരു ടൈഗർ റിസർവ് പച്ച പുതിച്ചന്നെ നിൽക്കുകയാണ്. ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് ആ വെയിലൊന്നും ഏൽക്കാത്ത രൂപത്തിലായിരുന്നു. പക്ഷെ പിന്നീട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ അനുഭവിച്ചു. അത് വേറെ. പോകുന്ന വഴിക്ക് ഏത് സമയത്ത് ഇതിലൂടെ പോയാൽ കാണുന്ന ഈ ഒരു കൂട്ടരെയും കൂടി കണ്ടു കേട്ടോ. മാൻകൂട്ടങ്ങളാണ്. ഇവരെയും കണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി. ഇതിലും കൂടുതൽ മൃഗങ്ങളെ കാണണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ തൊപ്പക്കാട് കഴിഞ്ഞ് കർണാടക ബോർഡറിലെത്തി. നമ്മളടുത്ത് ടൂ വീലർ ആയതുകൊണ്ട് തന്നെ അധികം ചെക്കിങ്ങും കാര്യങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ തടസ്സങ്ങളൊന്നും ഇല്ലാതെ കർണാടക സ്റ്റേറ്റിലേക്ക് പ്രവേശിക്കാൻ കേട്ടോ.